ലൈബ എന്ന കരുവാരക്കുണ്ടിലും സ്വന്തം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരക്കുണ്ട്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. മലപ്പുറം ജില്ലയിൽ പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നതായി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികൾ. ജനാധിപത്യ രീതിയിൽ സമരം നടത്തുന്നവർക്കെതിരെ ജില്ലയിൽ വ്യാപകമായി കേസെടുത്തതായും ഭാരവാഹികൾ മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ജില്ലാ പോലീസ് മേധാവി എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ ചെയ്തോട്ടെ, ഞങ്ങൾക്കതിൽ പരാതിയില്ല. രണ്ട് കാര്യം, കൃത്യമായി രണ്ട് കാര്യം ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ ജില്ലാ പോലീസ് മേധാവി തയ്യാറാകണം. ഇനി അഥവാ ജില്ലാ പോലീസ് മേധാവി തന്നെ ആ ഒരു താല്പര്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തികമായിട്ടുള്ള താല്പര്യം, മലപ്പുറം ജില്ലയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ ജില്ലാ യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി തന്നെ ഞങ്ങൾ ഈ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യാപകമായി ഈ ജില്ലയിൽ കേസുണ്ടായിരുന്നു. ആ കേസ് അദാലത്തിൽ വെച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ജില്ലയിൽ നിന്ന് മാത്രം ഞങ്ങൾ പിഴയൊടുക്കിയത്. ഇങ്ങനെ ഓരോ നിസ്സാരമായിരിക്കുന്ന വിഷയങ്ങളുടെ പേരിൽ പോലും കേസെടുക്കുന്ന പോലീസ് അത് ഈ മലപ്പുറം ജില്ലക്ക് മാത്രമാണ് എന്താണ് ഇത്ര താല്പര്യമെന്ന് പോലീസ് മേധാവിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് താല്പര്യം, ഒന്ന് സാമ്പത്തികമായ താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എല്ലാ ജില്ലയിലേതും പോലെ ഇവിടെയും നടത്തുക. അതേപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ അതും എല്ലാ സ്ഥലത്തും നടക്കുന്ന പോലെ മലപ്പുറത്ത് നടന്നോട്ടെ, ഞങ്ങൾക്ക് ആക്ഷേപമല്ല. എല്ലാ സംഘടനകൾക്കും എതിരെ ഇനി അതിലെ രസം എന്ന് പറഞ്ഞാൽ ഇതേപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഗൗരവത്തിൽ നടക്കുന്ന പല സമരങ്ങൾക്കെതിരെയും ഇവിടെ മറ്റ് സംഘടനകൾക്കെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പത്രസമ്മേളനം നടക്കുന്നത് മലപ്പുറത്താണ്. ഇവിടെ കുറച്ചു മുമ്പ് ഞങ്ങളുടെ നിയോജക മണ്ഡല യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി മലപ്പുറത്ത് ഒരു ഞങ്ങളുടെ കേഡർമാരുടെ ഒരു ചെറിയ ജാഥ നടത്തിയപ്പോൾ ഒരു ഗതാഗത തടസ്സം ഒന്നും ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു. ഞങ്ങളത് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് അവിടെ നടന്ന മറ്റ് പാർട്ടിക്കാരുടെ പരിപാടികളും കേസെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന പല സംഘടനകളുടെയും പ്രകടനങ്ങൾക്കെതിരെ കേസെടുത്തിട്ടില്ല. ഞങ്ങൾ സ്റ്റേഷനിൽ അന്വേഷിച്ചു. അപ്പോൾ യൂത്ത് ലീഗിനെതിരെ മാത്രം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതിശക്തമായി യൂത്ത് ലീഗ് അതിനെ നേരിടും. അത് ഞങ്ങൾ ജനാധിപത്യപരമായിട്ടും നിയമപരമായിട്ടൊക്കെ നേരിടും. ഏതൊക്കെ മാർഗത്തിൽ, എല്ലാ അർത്ഥത്തിലും യൂത്ത് ലീഗ് അതിനെ നേരിടുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഡി ജി പിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയും ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും യൂത്ത് ലീഗിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ പോലീസ് നയം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ സാധ്യമായ എല്ലാ വഴികളും നോക്കി അതിനെ പ്രതിരോധിക്കുമെന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. പ്രകോപനപരമായി മുദ്രാവാക്യങ്ങളോ ഗതാഗത തടസ്സമോ ഒന്നുമില്ലാതെ തീർത്തും സമാധാനപരമായി നടന്ന ചെറിയ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നത് വളരെ ഗൌരവമാണ്. ഇതേ രീതിയിൽ നടക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിഷേധ പരിപാടികൾക്ക് കേസെടുക്കാതെ ചില പ്രത്യേക താൽപര്യങ്ങളോടുകൂടി യൂത്ത് ലീഗ് പ്രകടനങ്ങൾക്ക് നേരെ കേസെടുക്കുന്ന രീതി ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യ സമരങ്ങളോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ് ഇതിലൂടെ പ്രകടമാവുന്നത്. മലപ്പുറം ജില്ലയിൽ മാത്രം ഇത്തരം നടപടികളുമായി പോലീസ് മുന്നോട്ടു പോയാൽ അതിനെ ജനാധിപത്യപരമായും നിയമപരമായും പ്രതിരോധിക്കാൻ യൂത്ത് ലീഗ് രംഗത്ത് വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ, ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ട്രഷറർ ബാവ വിസപ്പടി, സീനിയർ വൈസ് പ്രസിഡന്റ് ഗുലാം ഹസൻ ആലംഗീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. പുതുപുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ അലിസൺ ഗോൾഡിൽ ആഘോഷങ്ങൾക്ക് തിളക്കമേറുന്നു. അലിസൺ ഗോൾഡ് സോൾ, KMRK മണലിമ്മൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം PAK ടെക്സ്റ്റോറിയം, വണ്ടൂർ.